മണാശ്ശേരി ഗവൺമെന്റ് യു പി സ്കൂൾ കോമ്പൗണ്ടിലെ മരം മുറിച്ചു കടത്തിയത് വിവാദമാവുന്നു. അനധികൃതമായാണ് മരം മുറിച്ചു കടത്തിയതെന്ന ആരോപണവുമായി യു ഡി എഫ് കൗൺസിലർമാരും യൂത്ത് ലീഗ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും രംഗത്തെത്തി. മണാശ്ശേരി ഗവൺമെന്റ് യു പി സ്കൂൾ കോമ്പൗണ്ടിലെ മരം നഗരസഭ അറിയാതെ അനധികൃതമായി മുറിച്ചു കടത്തിയതായാണ് പരാതി. ഞായറാഴ്ച പുലർച്ചെയോടെയാണ് സ്കൂളിലെ മഹാഗണി മരങ്ങൾ മുറിച്ചു കടത്തിയത്. പുലർച്ചെ മരങ്ങൾ മുറിച്ചു കടത്തുന്നത് നഗരസഭയിലെ യു ഡി എഫ് കൗൺസിലർ വേണു കല്ലുരുട്ടിയുടെ ശ്രദ്ധയിൽപ്പെടുകയായിരുന്നു. തുടർന്ന് ഇദ്ദേഹം നഗരസഭാ ചെയർമാൻ പി ടി ബാബുവിന് വിവരമറിയിക്കുകയും ചെയർമാന്റെ നിർദ്ദേശത്തെ തുടർന്ന് രാവിലെ 11 മണിയോടെ മരമില്ലിൽ നിന്ന് മരക്കഷ്ണങ്ങൾ സ്കൂൾ കോമ്പൗണ്ടിലേക്ക് തന്നെ മാറ്റുകയും ചെയ്യുകയായിരുന്നുവെന്നും വേണു കല്ലുരുട്ടി പറഞ്ഞു. മരം മുറിച്ചു കടത്തിയത് അനധികൃതമാണെന്നും അപകട ഭീഷണിയുണ്ടെങ്കിൽ നഗരസഭയ്ക്ക് രേഖാമൂലം അപേക്ഷ നൽകി ചട്ടപ്രകാരമാണ് മരം മുറിക്കേണ്ടതെന്നും ഇത് മോഷ്ടിച്ചു കടത്തിയതിന് തുല്യമാണെന്നും വേണു കല്ലുരുട്ടി പറഞ്ഞു. നഗരസഭയുടെ കീഴിലുള്ള മണാശ്ശേരി ഗവൺമെന്റ് യു പി സ്കൂളിലെ 3 വരുന്ന വൻമരങ്ങൾ മുറിച്ച് കടത്തുന്നതായി ശ്രദ്ധയിൽപ്പെടുകയുണ്ടായി. അത് കണ്ടപ്പോൾ തന്നെ നഗരസഭയുടെ ഭരണസമിതി യോഗത്തിൽ ഇക്കാര്യം വരാത്തത് കൊണ്ട് ആ സമയം തന്നെ ചെയർമാനെ വിളിക്കുകയും ചെയർമാനോട് കാര്യം ചോദിക്കുകയും ചെയ്തപ്പോൾ ഞാനത് അറിഞ്ഞില്ല എന്നാണ് ചെയർമാൻ പറഞ്ഞത്. ചെയർമാൻ മാത്രമല്ല, നഗരസഭാ സെക്രട്ടറിയും ഈ വിവരം അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. എൻ്റെ കയ്യിൽ തന്നെ ഫോൺ റെക്കോർഡുകളുണ്ട്. അപ്പോൾ അവരറിയാതെയാണ് ഇത് മുറിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഇത് മുക്കൻ നഗരസഭ ഒരു മരം മുറി കടത്ത് കേന്ദ്രമായി മാറുകയാണ്. സ്കൂൾ കോമ്പൗണ്ടിൽ അപകട ഭീഷണി ഉയർത്തിയ മരമാണ് മുറിച്ചു മാറ്റിയതെന്നും ഗ്രൗണ്ടിൽ റൂഫിടുന്നതിന് ഫണ്ട് പാസ്സായതായും അതിനാൽ മരം മുറിച്ചു മാറ്റാൻ പൊതുമരാമത്ത് വകുപ്പ് അധികൃതർ ആവശ്യപ്പെട്ടിരുന്നതായും പ്രധാനാധ്യാപിക ബാബിഷ പറഞ്ഞു. മരത്തിൽ നിന്ന് കൊമ്പുകളും മറ്റും പൊട്ടിവീഴുന്നത് പതിവാണ്. ഇത് വിദ്യാർത്ഥികൾക്ക് വലിയ അപകട സാധ്യതയാണ് വരുത്തിവെക്കുന്നത്. മരം മുറിച്ചു മാറ്റാൻ 2 നഗരസഭയ്ക്ക് അപേക്ഷ നൽകിയതാണ്. എന്നാൽ നടപടിക്രമങ്ങൾ വൈകിയതോടെ പി ടി എ കമ്മിറ്റി ചേർന്നാണ് മരം മുറിക്കാൻ തീരുമാനമെടുത്തതെന്നും അവർ പറഞ്ഞു. നിരവധി തവണ ഞങ്ങൾ പി ടി എ മീറ്റിങ്ങിൽ ചർച്ച ചെയ്തതാണ്. അതിൻ്റെ അപകടകരമാം ഇതാണ് അതിൻ്റെ വളർച്ച. 4 തുടർന്ന് 9 പിന്നെ ഈ അപേക്ഷ നിരന്തരം മുനിസിപ്പാലിറ്റി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. കാരണം മഹാഗണിയാണ്, ഒരു കാറ്റൊക്കെ അടിക്കുമ്പോൾ വല്ലാത്ത ബുദ്ധിമുട്ടാണ്. വൈകുന്നേരങ്ങളിലൊക്കെ കുട്ടികളെ പിന്നെ ഗ്രൗണ്ടിലേക്ക് വിടാതെ സംരക്ഷിക്കാനാണ് ഞങ്ങൾ ശ്രമിച്ചിരുന്നത്. പിന്നെയാണെങ്കിൽ ഇപ്പം വലിയ കായകളും കഴിഞ്ഞ ആഴ്ച തന്നെ വലിയൊരു കമ്പ് പൊട്ടി വീഴും. ഭാഗ്യത്തിനാണ്, 4 ശേഷമാണ് പൊട്ടിയത്. എന്തുകൊണ്ടോ ഞങ്ങളെ കുട്ടികൾ അവിടെ ഇല്ലായിരുന്നു. ഭാഗ്യത്തിനാണ് ഞങ്ങളെ കുട്ടികളെ രക്ഷപ്പെട്ടത്. അതുകൊണ്ട് തന്നെ ഈ അടുത്ത് നടന്ന പി ടി എയിൽ സജീവമായി ചർച്ച വരികയും എത്രയും പെട്ടെന്ന് ആ മരം മുറിച്ചു മാറ്റാനുള്ള സത്വര നടപടിയിലേക്ക് നീങ്ങാൻ ഞങ്ങൾ തീരുമാനിക്കുകയാണ് ചെയ്തത്. ചട്ടപ്രകാരം നഗരസഭയുടെ ആസ്തിയിലുള്ള മരം മുറിക്കാൻ ആദ്യം നഗരസഭയ്ക്ക് അപേക്ഷ നൽകണം. നഗരസഭ ഇത് ചീഫ് എഞ്ചിനീയറെ കൊണ്ട് പരിശോധിപ്പിച്ച് റിപ്പോർട്ട് കൗൺസിലിൽ വെക്കണം. ശേഷം ട്രീ കമ്മിറ്റി പരിശോധിക്കുകയും റിപ്പോർട്ട് വനംവകുപ്പിന് കൈമാറുകയും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധിച്ച ശേഷം മരത്തിന്റെ മൂല്യം കണക്കാക്കുകയും വേണം. ഇതിനുശേഷമാണ് നഗരസഭ മരം മുറിക്കാനും അത് ലേലം ചെയ്യാനും അനുമതി നൽകുക എന്നും എന്നാൽ ഈ നടപടിക്രമങ്ങൾ പാലിക്കാതെയാണ് മരം മുറിച്ചു മാറ്റിയതെന്നാണ് പ്രധാന ആരോപണം. മരം മുറിച്ചു കടത്തിയത് ക്രിമിനൽ കുറ്റമാണെന്ന് യൂത്ത് കോൺഗ്രസ് മുഖമണ്ഡലം പ്രസിഡന്റ് ലെറിനും പറഞ്ഞു. മരം കൊള്ള നടത്തിയവരെ നിയമത്തിനു മുമ്പിൽ കൊണ്ടുവരണമെന്ന് മുസ്ലിം യൂത്ത് ലീഗ് മുഖ നഗരസഭാ കമ്മിറ്റിയും ആവശ്യപ്പെട്ടു. അതിനിടെ സംഭവസ്ഥലത്ത് യു ഡി എഫ് നേതാക്കളും നഗരസഭയിലെ യു ഡി എഫ് കൗൺസിലർമാരും സന്ദർശനവും നടത്തി. സി ടി വി പ്രാദേശിക വാർത്ത മുക്കം.